എം ജി സർവകലാശാലയിലെ ഗവേഷകയുടെ സമരം ഒത്തുതീർപ്പായി. വിദ്യാർത്ഥിനി ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും സർവകലാശാല അംഗീകരിച്ചു. വൈസ് ചാൻസലർ സാബു തോമസുമായി സമരക്കാരി നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. എം ജി സർവകലാശാലയ്ക്ക് മുന്നിൽ കഴിഞ്ഞ 11 ദിവസമായി ഗവേഷണ വിദ്യാർത്ഥിനി നടത്തിയ നിരാഹാര സമരമാണ് വിജയത്തിലെത്തിയത്. വിദ്യാർത്ഥിനി ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും സർവകലാശാല അംഗീകരിക്കുകയായിരുന്നു. ഗവേഷണത്തിന് എല്ലാ സൌകര്യങ്ങളും യൂണിവേഴ്സിറ്റി ഉറപ്പു നൽകുകയും ചെയ്തു. ആരോപണ വിധേയനായ അധ്യാപകനെ നാനോ ടെക്നോളജി വിഭാഗത്തിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റി. പകരം മുൻപ് മേൽനോട്ടം വഹിച്ചിരുന്ന അധ്യാപകൻ രാധാകൃഷ്ണനെ തന്നെ വീണ്ടും ചുമതല നൽകി. 2024 ഗവേഷണം പൂർത്തിയാക്കിയാൽ മതി, ഗവേഷണ കാലയളവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകിയതായും വിദ്യാർത്ഥിനി പറഞ്ഞു. അതായത് അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി പ്രശ്നം ഉണ്ടെങ്കിലും മോണിറ്ററിംഗ് സെല്ലുണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, അവർക്ക് പരാതിപ്പെടാം. അധ്യാപകൻ നന്ദകുമാറിനെ ഫിസിക്സ് വിഭാഗത്തിലേക്കാണ് മാറ്റിയത്. CPMനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഗവേഷക വിദ്യാർത്ഥി ഉന്നയിച്ചിരുന്നത്. കൂടാതെ മന്ത്രി VN വാസവനും KK ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കളെയും വിമർശിച്ചിരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെ സമരം ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പിലേക്കെത്താൻ സർക്കാരും സർവകലാശാലയും ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.